നമ്മുടെ ശശികല ടീച്ചർക്ക് ഇതെന്ത് പറ്റിയെന്നറിയില്ല നല്ലൊരു പ്രസ്താവന പറഞ്ഞു അതിനെക്കുറിച്ച് പിന്തുണയ്ക്കുകയും പറയാതിരിക്കുകയും ചെയ്യാൻ നിർവാഹമില്ല എല്ലാ ദേവാലയങ്ങൾക്കും എല്ലാ മതമേലധ്യക്ഷന്മാർക്കും ഈ ദേവാലയങ്ങൾ നടത്തുന്ന കമ്മിറ്റിക്കാർക്കും ഉചിതമായ ഒരു നിലപാടാണ് ശശികല ടീച്ചർ പറഞ്ഞത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ശശികല ടീച്ചർ പറഞ്ഞ നിലപാട് വളരെ വ്യക്തമാണ് വളരെ അപൂർവമായാണ് ഇത്തരം ചില നിലപാടുകൾ ടീച്ചറിൽ നിന്ന് കേൾക്കാറുള്ളത് നിൽക്കേണ്ടടുത്ത് നിൽക്കണം ക്ഷേത്രങ്ങളിൽ ബി ജെ പി അടക്കമുള്ളവയുടെ രാഷ്ട്രീയം വേണ്ട അങ്ങനെയാണ് ശശികല ടീച്ചർ പറഞ്ഞത് ഇനി എന്തെങ്കിലും പടലപ്പണക്കങ്ങൾ കാരണമാണോ പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിൽ ഒരു പൊതു നിലപാടും ഒരു പൊതു അഭിപ്രായവും എനിക്കുണ്ട് ദേവാലയങ്ങളെല്ലാം തന്നെ ദൈവിക സാന്നിധ്യമുള്ള കേന്ദ്രങ്ങളാണെന്ന് അതത് മതവിശ്വാസികൾ വിശ്വസിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ദൈവനീതിക്കും ആ മൂല്യങ്ങൾക്കും അതിനോട് ചേർന്ന് നിൽക്കുന്നതുമായ കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥനകളോ കർമ്മങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ വിഷയങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യുന്ന ഒരു ഇടമായി മാറാവൂ എല്ലാ സമൂഹത്തിലും സമുദായത്തിലും ഓരോ വിഷയത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ട് ഹിംസിക്കുന്നത് ശരിയാണെന്നും അല്ലെങ്കിൽ മറ്റൊരുത്തന് ഉന്മൂലനം ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ മതങ്ങളിലുമുണ്ട് മതങ്ങൾക്കുള്ളിലെ കുടുംബങ്ങളിലുണ്ടല്ലോ പിന്നെന്തിനാണ് മതങ്ങളെ മാത്രം പറയുന്നത് എത്രയോ കുടുംബങ്ങളിൽ ആ സഹോദരൻ്റെ അല്ലെ സഹോദരിയുടെ അല്ലെ ബന്ധുവിൻ്റെ മക്കൾ രക്ഷപ്പെട്ടെന്ന് അറിയുമ്പോൾ വിഷമിച്ച് ഉറക്കമില്ലാതെ കിടക്കുന്ന എത്രയോ പേരുണ്ട് എങ്ങനെയെങ്കിലും അവർക്കൊരു ദുരന്തം ദുരന്തമുണ്ടാകുമ്പോൾ അവരത് അനുഭവിക്കേണ്ടതായിരുന്നു പണ്ട് രണ്ടുണ്ട് തന്നപ്പോൾ ഒരുണ്ട് എനിക്ക് തരാതെ രണ്ടുണ്ടയും തിന്നു എന്ന് പറഞ്ഞ് വെറുതെ ഒരു ഉണ്ടയില്ലാത്ത കാരണവും പറഞ്ഞ് അവനവൻ്റെ മനസ്സിൻ്റെ വൈകല്യത്തെ അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സിൻ്റെ ക്രൂരഭാവത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യവുമില്ലാത്ത ദുർബലമായ കാരണങ്ങളിൽ കൊണ്ടെത്തിച്ച് അതിൻ്റെ പേരിൽ ആവേശം കൊള്ളുന്ന ഒരുപാട് മനുഷ്യർ ഓരോ മതത്തിനുള്ളിലുമുണ്ട് അത് മതങ്ങൾക്കിടയിലുണ്ട് അതെല്ലാ മതങ്ങളിലുമുണ്ട് അതൊരു സത്യമാണ് പക്ഷേ അത്തരം സംഗതികൾക്ക് ദേവാലയങ്ങൾ ഒരു വേദിയാക്കാനേ പാടുള്ളതല്ല അത് ഈ ദേവാലയങ്ങളുടെ നടത്തിപ്പുകാർ വളരെ ശക്തമായ നിലപാട് സർക്കാരിൽ നിന്നുമല്ല അതത് ദേവാലയത്തിലെ യഥാർത്ഥ വിശ്വാസികൾ അക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടതാണ് മുസ്ലിം സമുദായത്തിലെ പള്ളി അവിടെ ബാങ്ക് വിളി നമസ്കാരം പ്രാർത്ഥന വേറെ മനുഷ്യർക്കാകെയും നന്മയെല്ലാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അത്തരം കാര്യങ്ങൾക്കപ്പുറത്ത് വേറെ ഏതെങ്കിലും കായിക ശക്തി നേരിടുന്ന അല്ലെങ്കിൽ കായിക ശക്തി കൊണ്ട് തോൽപ്പിക്കണമെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ നേരിടുന്നതാണ് വലിയ കടുത്തത് എന്നൊക്കെ പറയുന്ന ചർച്ചകൾ നടത്തണമെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തണം അവർ അതിന് പള്ളി ഒരു വേദിയാകാൻ പാടില്ല അങ്ങനെ പള്ളിയിൽ ഒരവസരവും കൊടുക്കാൻ പാടില്ല അതൊരു വളരെ ഏറ്റവും മോശമായൊരു സാഹചര്യമാണ് മറ്റൊരു സമുദായത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അക്രമത്തെക്കാളോ അപരാധത്തെക്കാളോ ദുഷ്ചൈതിയെക്കാളോ ഏറ്റവും വലിയ ദുഷ്ചൈതിയാണ് ഇത്തരം സ്ഥലങ്ങളെ അവരവരുടെ മതങ്ങളിലുള്ളവർ ഇത്തരം കാര്യങ്ങൾക്ക് വേദിയാക്കുന്നത് അമ്പലവും അതുപോലെയാണ് അവിടെ ഈ നാമജപങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള സപ്താഹവും പ്രാർത്ഥനാഗീതികളും അന്നദാനവും ഒക്കെ അടങ്ങുന്ന ഏറ്റവും മനോഹരമായ കർമ്മങ്ങളാണ് അവിടെ നടക്കേണ്ടത് ക്രൈസ്തവ ദേവാലയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം അതിനപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ താൽപ്പര്യങ്ങളേ ഉള്ളൂ ഒന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ അധികാരത്തിലെത്താനുള്ള മാർഗം അല്ലെങ്കിൽ വസ്തു കച്ചവടത്തിനുള്ള പിണക്കം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവർ നമ്മുടെ മക്കളെ അടിച്ചോണ്ട് പോയി എന്നുള്ള കെറു തുടങ്ങിയ വ്യക്തിപരമായ കാരണങ്ങൾക്ക് വേണ്ടി ഒരു സമുദായത്തിൻ്റെ ബ്രാൻഡ് മുഴുവൻ എടുത്ത് അങ്ങനെ എടുത്ത് ഉപയോഗിച്ചൊരു ശത്രുതയും വർഗീയതയും ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളായി ദേവാലയങ്ങൾ മാറ്റിക്കൂടാം അതുകൊണ്ടാണ് ശശികല ടീച്ചറുടെ ഈ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത് ദേവാലയങ്ങൾ ദൈവനാമങ്ങളാലും ദൈവ ദൈവികമായ നന്മകളാലും ചൈതന്യവത്താക്കേണ്ട ഒരിടമാണ് അല്ലാതെ ബാക്കി അവനവന അഭ്യാസം കാണിക്കാനും അത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യണം ഇതിൻ്റെ ദോഷം എവിടെയാണെന്ന് വെച്ചാൽ നാളെ ഇത്തരം പ്രവർത്തികൾക്ക് എന്തെങ്കിലും നിയമവിരുദ്ധമായി അവർ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഇത് അന്വേഷിക്കുന്ന ഏജൻസികൾ പള്ളികളിലോ അമ്പലങ്ങളിലോ ചർച്ചുകളിലോ കയറി കഴിയുമ്പോൾ സമുദായ ആളുകളെ മുഴുവൻ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയത് പള്ളി പോലീസ് കയറി അമ്പലത്തിൽ പോലീസ് കയറി ചർച്ചിൽ കയറി യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണമുണ്ടാക്കിയ ഈ അവനവൻ്റെ സമുദായത്തിൽപ്പെട്ടവനാണ് ഇതിലേറ്റവും കുറ്റക്കാരൻ അത് മറന്നുപോകരുത്